നമ്മൾ ഈ സർക്കാരിന് വിശ്വാസമില്ല എന്നുള്ള കാര്യമാണ് ആദ്യം തന്നെ പ്ലേസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം ഒരു ചെറുപ്പക്കാർ, ഒരുപാട് സ്വപ്നങ്ങളുമായി പഠിക്കാനായി പോയ ഒരു ചെറുപ്പക്കാരനെ മൃതശരീരമാക്കി എസ്എഫ്ഐക്കാർ തിരിച്ച് വീട്ടിലെ കഴിക്കുകയാണ്. ആ അമ്മയ്ക്ക് ഒരു കൺസേൺ, ആ അമ്മയുടെ കൺസേൺ കേരളത്തിലെ കോടിക്കണക്കിനായ അമ്മമാരുടെ മനസ്സിലുണ്ട്. എസ്എഫ്ഐക്കാരുള്ള ക്യാമ്പസിലേക്ക് എങ്ങനെയാണ് വിശ്വസിച്ച് മക്കളെ പറഞ്ഞയക്കുക എന്നുള്ളത്. ഒരു ചെറുപ്പക്കാരനെ 3 ദിവസക്കാലം ചിത്രവധം ചെയ്തൊരു കേസിലെടുത്ത് ഞാൻ ചോദിക്കട്ടെ, ഈ സർക്കാരിന് മനസാക്ഷിയും മനുഷ്യപക്ഷം എന്നൊക്കെ ഉണ്ടോ? മനസാക്ഷിയുള്ള സർക്കാർ പ്രവർത്തിക്കുന്ന രീതിയിലാണോ ഈ സർക്കാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തിനാണ് ഇത്ര ധിക്കാരം? ഞാൻ ചോദിക്കട്ടെ, ഇവർക്കാരെയും സംരക്ഷിക്കാനില്ല എങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ചെറുപ്പക്കാരനെ ഇത്ര ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ഒരു കേസിനകത്ത് ഇതുവരെ കൊലക്കുറ്റം ചുമത്താത്തത്? എന്തുകൊണ്ടാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് 19 ഗുരുതര പരിക്കുകൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്? അങ്ങനെ ഒരു കേസിനകത്ത് സ്വാഭാവികതയല്ലേ കൊലക്കുറ്റം ചുമത്തുക എന്നുള്ളത്? അതുപോലും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ പ്രതികളെ എല്ലാ തരത്തിലും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സർക്കാർ നിലകൊള്ളുന്നത്. ഡീനെ പുറത്താക്കുമെന്ന് മന്ത്രി തന്നെയാണ് പറഞ്ഞത്. ഡീനെതിരായിട്ട് ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളുണ്ട് എന്ന്, കണ്ടെത്തലുകളുണ്ടെന്ന് മന്ത്രി തന്നെ പറഞ്ഞിട്ട് മന്ത്രി ഇതുവരെ പുറത്താക്കുന്നില്ല. 48 മണിക്കൂർ കഴിഞ്ഞു മന്ത്രി അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയിട്ട്. അപ്പൊ ഡീനെ സംരക്ഷിച്ചു നിർത്തുകയാണ്. അയാൾക്ക് ഈ കേസിനകത്ത് കൃത്യമായി പങ്കാളിത്തമുണ്ട്. അയാളുടെ അനുശോചന യോഗത്തിലെ പ്രസംഗം നമ്മളെല്ലാവരും കേട്ടതാണ്. ഇതിനകത്ത് ആർക്കും കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. ആക്സിഡന്റ് ആണോ ഇത്? ആക്സിഡന്റ് ആണോ? കേരളീയ മനസാക്ഷിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത്. ഇതിനകത്ത് പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമല്ല. CBI എൻക്വയറി അനുമതി അല്ല, അത് തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നു. കേസ് ഇന്ന് വിദ്യാഭ്യാസ ബന്ധന ആഹ്വാനം ചെയ്തിരിക്കുന്നു. ആ ഈ നിരാഹാരം എന്നതിനപ്പുറത്തേക്ക് യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധം എങ്ങനെയായിരിക്കും? എല്ലാ സ്ഥലങ്ങളിലും വ്യാപകമായ പ്രതിഷേധ പരിപാടികൾ വരും ദിവസങ്ങളിൽ അസംബ്ലി തല കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇവിടെ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് യൂത്ത് കോൺഗ്രസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെത്തട്ടിൽ വരും ദിവസങ്ങളിൽ 3 സംഘടനാ അധ്യക്ഷന്മാരുടെയും ജില്ലാതല ഫോറങ്ങളിൽ ഈ ശക്തമായ സമരം, യോജിച്ച സമരം, യൂത്ത് കോൺഗ്രസിന്റെ, മഹിളാ കോൺഗ്രസിന്റെ, KSU യോജിച്ച ജില്ലാതലങ്ങളിലുള്ള സമരമുണ്ട്. ഇത് ഓരോ മുക്കിലേക്കും മൂലയിലേക്കും ഈ സമരത്തെ വ്യാപിപ്പിക്കുന്ന രീതിയിൽ ലക്ഷ്യമാണ്. ശ്രീമതി ജബി മേത്തർ, എങ്ങനെയുണ്ട് ആരോഗ്യം ഇപ്പോൾ? ഞങ്ങൾ തീരുമാനിച്ച് മനസ്സുറപ്പോടുകൂടിയാണ് ഈ സമരത്തിൽ പങ്കെടുത്തത്. ആരോഗ്യത്തെ കുറിച്ചൊന്നും ഞങ്ങളിപ്പോ ചിന്തിക്കുന്നില്ല. ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം CBI ഇൻവെസ്റ്റിഗേഷൻ ആണ്. അതിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. അത് പറയാൻ ഞങ്ങൾക്ക് വ്യക്തമായ കാരണങ്ങളുണ്ട്. ഇത് തുടക്കം മുതൽ തന്നെ CPMന്റെ ഒരു രീതി എന്ന് പറയുന്നത്, ഇന്ന് ഭരിക്കുന്ന സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന്റെ രീതി എന്ന് പറയുന്നത്, CPMO DYFIO SFIO പ്രതികളായ അല്ലെങ്കിൽ അവർ ഇൻവോൾവ് ആയ ക്രൈമുകളിൽ ആദ്യം തന്നെ ലൂപ്പ് ഹോൾസ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി മാത്രം അറസ്റ്റുകൾ നടക്കുന്നു അല്ലെങ്കിൽ പ്രതി ചേർക്കപ്പെടുന്നു. പക്ഷേ ആ കേസിൽ വേണ്ട തെളിവുകളെല്ലാം നശിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ പോലീസ് തന്നെ ഒരുക്കി കൊടുക്കുന്നു. ഈ സിദ്ധാർത്ഥന്റെ വിഷയം തന്നെ എടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിച്ചത്? ആ മുറി ഒന്ന് സീല് ചെയ്യാൻ 14 ദിവസമാണ് ഈ പോലീസിന് വേണ്ടി വന്നത്. ഫോറൻസിക് തെളിവുകൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട്, സയന്റിഫിക് തെളിവുകൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട്, പക്ഷെ അതെല്ലാം അവിടെ കയറി വ്യവഹാരം നടത്താനും ആ തെളിവുകൾ നശിപ്പിക്കാനുമുള്ള എല്ലാ സാഹചര്യവും ഒരുക്കി കൊടുത്തുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ കണ്ണ് പൊടിയിടാൻ വേണ്ടി പ്രതികളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് അതിനുശേഷം അവരെ വീണ്ടും ആ തെളിവുകളില്ല എന്ന പേരിൽ രക്ഷപ്പെടാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് കേരള പോലീസ് ചെയ്തത്. ഞങ്ങൾക്ക് വിശ്വാസമില്ല, കുടുംബത്തിന് വിശ്വാസമില്ല. അതുകൊണ്ടാണ് CBI ഇൻവെസ്റ്റിഗേഷൻ ഇതിൽ ഏറ്റവും അനിവാര്യമാണ് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. വളരെ വ്യക്തമാണ്. എന്തായാലും അതോടൊപ്പം തന്നെ അലോഷ്യസ്, KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് അല്പസമയത്തിന് മുമ്പ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ചില തെളിവുകൾ പുറത്തുവിട്ടിട്ടുണ്ട് ഈ മരണവുമായി ബന്ധപ്പെട്ട്. അതിന്റെ ആധികാരികത കൃത്യമാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ കഴിയുന്നുണ്ടോ? അല്ല, തീർച്ചയായിട്ടും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്, സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ ഗൂഢാലോചനകൾ, നിഗൂഢതകൾ ഉണ്ട് എന്ന് വളരെ തുടക്കം മുതൽ തന്നെ ഞങ്ങൾ പറഞ്ഞു വെച്ചതാണ്. കാരണം ഇതിന്റെ ഓരോ ഘട്ടങ്ങളിലും ആ വിദ്യാർത്ഥി അതിക്രൂരമായിട്ട് പീഡനത്തിനിരയാക്കി മരണത്തിലേക്ക് തള്ളിവിടുമ്പോഴും അതിനെ എത്തരത്തിലെങ്കിലും സംരക്ഷിക്കുക എന്നൊരു നയം അവിടുത്തെ CPM നേതൃത്വം അല്ലെങ്കിൽ അവരെല്ലാവരും നടത്തിപ്പോരുന്നുണ്ട്. ഇത് തുടക്കം മുതൽ ഇതിനൊരു ഗൂഢാലോചന ഞങ്ങൾ ആരോപിച്ചിരുന്നു. അതിൽ തന്നെ ഞങ്ങൾ ഉറച്ചു തന്നെ ഞങ്ങൾ നിൽക്കുകയാണ്.